ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഏദൻസ് വെന്നീസ് കിച്ചൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളൊരു മാങ്ങാച്ചാർ ഇടാൻ പോവാണ്. അപ്പം നമ്മളുടെ മാവിൽ കുറച്ച് മാങ്ങയൊക്കെ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. ഇപ്രാവശ്യം വളരെ കുറവാണ് മാങ്ങ കേട്ടോ. അപ്പം നമ്മൾ ഈ മാങ്ങ ഒരുപാട് പാകമായിട്ടില്ല. ഇത് മാവിൽ കിടന്നിട്ട് പഴുക്കാണെങ്കിൽ പെട്ടെന്ന് പുളിയാവും. അപ്പം നമ്മുടെ ഏതപ്പം ദാ മാങ്ങയൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മൾ ഒരു മാങ്ങ പറിച്ചെടുത്ത് ഏതപ്പം അതും കൊണ്ടിട്ട് ഓടുവാണ്. അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് നമുക്ക് അച്ചാറിനുള്ള പണിയൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു രണ്ട് മാങ്ങയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ രണ്ടെണ്ണം പറിച്ചപ്പോഴേക്കും നമുക്കൊരു മൂന്നെണ്ണം ഇങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കറുപ്പ് പാട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ പുഴു കുത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിപ്പോൾ പഴുപ്പിക്കണമെങ്കിലും ഇത് പറിച്ച് വെച്ചിട്ട് വൈക്കോലിലൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പഴുപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാവിൽ ഇട്ട് തന്നെ പഴുപ്പിക്കില്ല. ഇതിനൊന്ന് ചനച്ച സമയത്ത് അച്ചാറിടാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ആ ഒരു മഞ്ഞപ്പ് വീണിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ അച്ചാറിടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ തൊലിക്ക് നന്നായിട്ടൊരു കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരിത്തിരി വലിയതായിട്ടാണ് അരിഞ്ഞ അച്ചാറിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ചെറുതാക്കി എടുക്കാം. ഞാനൊരു ഇച്ചിരി വലുതായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിട്ടാണ് അച്ചാറിന് വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ അച്ചാറിടാനായിട്ട് ഒരു പെട്ടെന്നായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള വേ ആണ്. എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഞാനിവിടെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കാട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത് എന്ന്. പക്ഷേ എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ്. ഞാൻ നല്ലെണ്ണയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലിടുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഇഷ്ടമെങ്കിൽ നല്ലെണ്ണയിലിടാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് എല്ലാം മൂപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സാധനം വിട്ടുപോയി. സാധാരണ ഞാനിപ്പോഴും ആദ്യം അത് ചേർക്കുന്നതാണ്, നമ്മളുടെ വറ്റൽമുളകാണ്. ഇതിൻ്റെ ഒരു ടൈമിൽ ഞാൻ ആ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കാര്യമേ മറന്നുപോയി. ആദ്യം ചേർക്കേണ്ടതായിരുന്നു വറ്റൽമുളകും കൂടി ചേർക്കുക. ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് കേട്ടോ. എളുപ്പം തീർന്നില്ല എന്നുണ്ടെങ്കിലും ചീത്തയൊന്നും പോകത്തില്ല. നനവുള്ള സ്പൂണൊന്നും കൊണ്ടിട്ട് അച്ചാറിലേക്ക് ഇട്ടിട എടുക്കാതിരുന്നാൽ മതി. പിന്നെ മാത്രമല്ല, നമ്മളൊരു മണ്ണിൻ്റെ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ, മൺകലത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് നാൾ അങ്ങനെ ഇരുന്ന് ഇരിക്കും അത്. അതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവാത്ത രീതിയിലുള്ളൊരു അച്ചാറാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മളുടെ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാം ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കുഴച്ച് പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി കായപ്പൊടിയും കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ടൈമിൽ ചേർത്ത് ആ കായം എല്ലായിടത്തും ഒന്ന് പിടിച്ച് ആ ഒരു മാങ്ങയിലേക്കും കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് നമ്മുടെ കായപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയ കാര്യം പറയാം. കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാം വിട്ടുപോയതാണ് കേട്ടോ, ഞാൻ ഓർക്കാൻ പറയാൻ വിട്ടുപോയതാണ്. കറിവേപ്പിലയും കൂടെ നന്നായിട്ടിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ആ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മളുടെ മാങ്ങ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ മാങ്ങയ്ക്ക് നല്ല ഒരു പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇതിന് ഒരുപാട് അങ്ങോട്ട് പുളിയാണ്, പെട്ടെന്ന് ഇതാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒരു സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാങ്ങ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളിയില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണ്ട, ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഒരു സ്പൂൺ പഞ്ചസാര ഇതിലകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ. ഒരു സ്പൂൺ വിനാഗിരി ചേർക്കുന്നത് നമ്മളുടെ ഈ അച്ചാർ കുറച്ച് ദിവസം കേടുകൂടാണ്ട് ഇരിക്കാനായിട്ട് വിനാഗിരി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ തൊലിക്ക് കട്ടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ മാങ്ങയുടെ തൊലിയുടെ കട്ടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. പിന്നെ ഇത് ഒരുപാട് ടേസ്റ്റാണ്. പെട്ടെന്ന് ഇട്ടെടുക്കാൻ പറ്റിയ അച്ചാറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.